ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലെമണേഡ് തയ്യാറാക്കിയാലോ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ ലൈമാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നാരങ്ങ, ഒരു പീസ് ഇഞ്ചി അഥവാ ജിഞ്ചർ, പിന്നെ വേണ്ടത് കുറച്ച് കസ്കസാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസാണ്. ഈ കസ്കസ് നമുക്ക് മാർജിൻ ഫ്രീയില് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ കുതിർത്ത് വയ്ക്കണം, ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം, നല്ല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതുപോലെ കുതിർത്ത് വെച്ച് കിട്ടിയ കസ്കസാണിത്. അപ്പോൾ കുറച്ചൊന്ന് ആ കസ്കസ് കുറച്ചൊന്ന് വീർക്കും, കുറച്ചൊരു എന്താ പറയുക, അതിന് കുതിർന്ന് കിട്ടും കസ്കസ്, എന്നിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്, പിന്നെ വേണ്ടത് ഐസ് വാട്ടറാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് നാരങ്ങ പിഴിയാം. നാരങ്ങ ജാറിലോട്ട്, ഒരു മിക്സർ ജാറിലോട്ട് നാരങ്ങ പിഴിയുക. നമ്മൾ നാരങ്ങ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ നമ്മുടെ സ്ലാബിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നാരങ്ങ പിഴിയാണെങ്കിൽ കൂടുതൽ ജ്യൂസ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ ജിഞ്ചർ, ഒരു പീസ് ജിഞ്ചറാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുത കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുക. അതിനുശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു, മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, ഐസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഐസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടാലോ, ഒരു സ്റ്റീൽ ഫ്ലാസ്ക് ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല കോൾഡ് വാട്ടർ, ഐസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കസ്കസ്, ഒരു സ്പൂൺ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക. നടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ മിൻറ്റ് ലീവ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ചിലർക്ക് മിൻറ്റ് ലീവ്സ് ഇഷ്ടമല്ല, മിൻറ്റ് ലീവ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റും. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കഷ്ണം നാരങ്ങ വെച്ച് ഇത് അലങ്കരിക്കാം. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.